നമസ്കാരം, വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം. രാജസ്ഥാനിലെ 49 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ ഞെട്ടിക്കുന്ന വിജയവുമായി കോൺഗ്രസ്. 23 മുനിസിപ്പാലിറ്റികളിൽ കോൺഗ്രസ് ജയിച്ചപ്പോൾ വെറും 6 മാത്രമാണ് ബി ജെ പിക്ക് ജയിക്കാനായത്. ബാക്കി 20 മറ്റു പാർട്ടികൾ വിജയിച്ചു. 2014 നടന്ന തിരഞ്ഞെടുപ്പിൽ 49 37 ബി ജെ പി ആയിരുന്നു ജയിച്ചത്. അന്ന് കോൺഗ്രസിന് വെറും 6 മാത്രമാണ് ജയിക്കാനായത്. നവംബർ 16 49 തദ്ദേശ സ്ഥാപനങ്ങളിലെ 2,105 വാർഡുകളിലേക്കും വോട്ടെടുപ്പ് നടന്നത്. 7,944 സ്ഥാനാർത്ഥികളായിരുന്നു മത്സര രംഗത്തുണ്ടായിരുന്നത്. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്ത് കോൺഗ്രസും പ്രതിപക്ഷമായ ബി ജെ പിയും തമ്മിലായിരുന്നു പ്രധാന പോരാട്ടം. നിലവിലെ വിവരങ്ങൾ പ്രകാരം 863 വാർഡുകളിൽ കോൺഗ്രസും 661 വാർഡുകളിൽ ബി ജെ പിയുമാണ് വിജയിച്ചത്. ബി എസ് പി 15 സീറ്റുകളിൽ വിജയിച്ചപ്പോൾ സി പി എമ്മിന് 2 സീറ്റുകൾ നേടാനായി. കോൺഗ്രസ് സഖ്യകക്ഷിയായ എൻ സി പിക്ക് 1 സീറ്റും ലഭിച്ചു. ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളിലടക്കം വൻ മുന്നേറ്റമാണ് ഇത്തവണ കോൺഗ്രസ് കാഴ്ചവെച്ചത്. ബി ജെ പിയുടെ സ്വാധീന മേഖലയായിരുന്ന രാജസമന്ദ് ജില്ലയിലെ അമേറ്റ് മുനിസിപ്പാലിറ്റി കോൺഗ്രസ് പിടിച്ചെടുത്തു. ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു കോൺഗ്രസ് ബോർഡ് അമേറ്റിൽ അധികാരത്തിൽ എത്തുന്നത്. മൊത്തം 23 സീറ്റുകളിൽ കോൺഗ്രസ് 17 വിജയിച്ചത്. അതേസമയം ബി ജെ പിക്ക് ലഭിച്ചത് വെറും 8 സീറ്റുകളായിരുന്നു. സർക്കാരിനുള്ള അംഗീകാരമാണ് തിരഞ്ഞെടുപ്പ് വിജയമെന്ന് മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് പ്രതികരിച്ചു. ഭരണവിരുദ്ധ വികാരമില്ലെന്നതാണ് ഫലത്തിലൂടെ തെളിഞ്ഞതെന്നും ഗെഹ്ലോട്ട് പറഞ്ഞു. തിരഞ്ഞെടുപ്പ് ഫലം ബി ജെ പിക്കുള്ള പാഠമാണെന്നായിരുന്നു മന്ത്രി പ്രതാപ് സിംഗിന്റെ പ്രതികരണം. അയോധ്യ വിധിയും കാശ്മീർ വിഷയവുമെല്ലാം ജനം തള്ളിയെന്നാണ് ഫലം നൽകുന്ന പാഠമെന്നും പ്രതാപ് വ്യക്തമാക്കി. 2018 നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലാണ് ബി ജെ പിയെ പുറത്താക്കി രാജസ്ഥാനിൽ കോൺഗ്രസ് അധികാരത്തിലേറിയത്. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനം ബി ജെ പി തൂത്തുവാരി. ആകെയുള്ള 25 സീറ്റിലും ബി ജെ പി വിജയിച്ചു. കോൺഗ്രസിലെ ഭിന്നത സർക്കാരിനെ താഴെയിറക്കുമെന്ന ബി ജെ പി പ്രചരണങ്ങൾക്കിടെയാണ് തിരഞ്ഞെടുപ്പിലെ കോൺഗ്രസിന്റെ മിന്നു വിജയം. കൂടുതൽ വാർത്തകൾ അറിയാൻ വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.